ഇവൻ ആകെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണതും അടുക്കള കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ ഈ ചേച്ചിയും കല്ലും വരുമ്പോഴല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ഒഴിച്ചു കൊടുത്താലും കഴിച്ചിട്ട് എണീറ്റ് പോണവനല്ലേ. അത് നേരം ബാലേട്ടൻ പറഞ്ഞത്. നാളെ ഉച്ചയ്ക്ക് നാടൻ കോഴിക്കറി വെക്കാം. നാടനോ? രാവിലെ ഞാൻ തന്നെ പോയി കോഴിയെ വാങ്ങിട്ട് വരാം. കല്ലു സ്പെഷ്യൽ. നാടനെ പോവും. ഒരു കല്ലു സ്പെഷ്യൽ. എടി മോറപ്പെണ്ണ്, നീ ഇങ്ങോട്ട് വാ. നിന്നെ മൂക്ക് കൊണ്ട് ഇക്ഷ ഇങ്ങ വരപ്പിച്ചിട്ടേ ഈ അഞ്ജലി വീണു. ഇവളെന്തിനെ വിളിച്ചപ്പാട് തുള്ളി പോകുന്നു? എവിടെയെങ്കിലും ഉണ്ടോ? എന്തോ എന്റെ ഫോണല്ലേ? നീ എന്താ എന്റെ ഫോണിൽ തപ്പുന്നേ? നിങ്ങളുടെയൊക്കെ ഈ കല്ല് സൂക്തങ്ങൾ കേട്ട് കേട്ട് തല പെരുക്കുന്നു. അവളുടെ ഫോട്ടോ എല്ലാം ഉണ്ടോ നോക്കിയതാ? ഓ, അതിപ്പോ കാണണ്ട, നാളെ നേരിട്ട് കണ്ടാ മതി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഞങ്ങളെ കൊണ്ട് വീട് മുഴുവൻ കഴുകി തുടപ്പിച്ചു. 24 മണിക്കൂറും കല്ലുവിനെ കുറിച്ചുള്ള സംസാരം മാത്രം. നിങ്ങളെ കൊണ്ട് ആര് വീട് മുഴുവൻ കഴുകി തുടപ്പിച്ചെന്നാ പറയുന്നേ? നീ അഞ്ജലി മാത്രമാണ് അതൊക്കെ ചെയ്തേ? ഞങ്ങള് മാത്രല്ല, കൂടെ കണ്ണനും ദേവേടുത്തിണ്ടായിരുന്നു. ഓഹോ, പറച്ചില് കേട്ടാ, നിങ്ങളെ കൊണ്ട് മാത്രം പണിയെടുപ്പിച്ചെന്ന് തോന്നുമല്ലോ. നിങ്ങളെ രണ്ടുപേരും നിലത്തൊന്നും അല്ലല്ലോ. ഒരു മുറപ്പെണ്ണ വരുന്ന ഇങ്ങനെ ഉണ്ടോ? മുറപ്പെണ്ണോ? പിന്നല്ലാതെ അപ്പച്ചയുടെ മോളെന്ന് പറഞ്ഞ മുറപ്പെണ്ണല്ലേ? ഓ, അങ്ങനെ. അതെ അതെ, ഞങ്ങളുടെ 4 പേരുടെ മുറപ്പെണ്ണ കല്ലു. അതുകൊണ്ടെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നാളെ വരട്ടെ നിങ്ങളുടെ കല്ലു. നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്ന? അല്ല, ആ പറഞ്ഞതില് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്തോ കുഴപ്പം? നാളെ വരട്ടെ നിങ്ങളുടെ കല്ലു എന്ന് പറച്ചില്ല എന്തോ ഒരു ദുസൂചന പോലെ. ഒരു ദുസൂചനയില്ല, നാളെ വന്നല്ലേ പറ്റൂ. വരട്ടെ എന്ന് പറഞ്ഞതാ, ഒന്ന് കാണാൻ. ഓ, അങ്ങനെയാണോ? ശരി, ഞാൻ ദാ വരുന്നു. ഒരു കല്ലു പുരാണം ജീവിതല കേക്കാൻ വയ്യ. വരട്ടെ അവളിങ്ങോട്ട്. ഇതുവരെ ആളെ കാണുന്നില്ലല്ലോ. ഉമ്മർത്ത് പോയിരുന്ന കല്ലുവിനെ സ്വപ്നം കണ്ടിരിക്കുകയാണോ? അതോ ഇന്ന് മുഴുവൻ ഉറക്കം ഒളിച്ചിരിക്കാൻ പോവാണോ? നാടൻ കോഴിക്കറി പോലും. മുറപ്പെണ്ണിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കെട്ടിപ്പതിഞ്ഞോണ്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും ഇതിനകത്ത്? നൈസായിട്ടൊന്ന് നോക്കിക്കളയാം. എന്താ ഈ ബാഗിനകത്ത്? ഇത് ഞാൻ കല്ലൂസിന് വേണ്ടി വാങ്ങിയ വളകളും പിന്നെ കുറച്ച് അലുവയാ. ഇത് അവൾക്കുള്ളത്, നീ എടുത്ത് വിഴുങ്ങല്ലോ. അല്ല, നിനക്ക് വേണ്ടി വാങ്ങിച്ചാണെന്ന് വിചാരിച്ച് നീ എടുത്ത് തിന്നേക്കരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് ഹലുവ ഇഷ്ടമല്ല, ഞാനത് തിന്നാറുമില്ല. ആണോ? അതെന്തായാലും നന്നായി. അവക്ക് കൊടുക്കാൻ ഹലുവ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. ബാക്കിയുള്ളവർക്കൊരു പരിപ്പാട പോലും വാങ്ങിച്ചോണ്ട് വരാത്ത മനുഷ്യനാ കല്ലൂസിന് ഹലുവ. ആർക്ക് വേണം? ആ, ലിസ്റ്റ് ഏതായാലും അയച്ചേക്ക്. ഡെലിവറി ഇനി തിങ്കളാഴ്ച ഉണ്ടാവും. ഓക്കെ, ശരിയെന്നാ. എന്താടാ ശിവ ഒരു ചിരി? അല്ല, ഓരോരുത്തരുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ട് അറിയാതെ ചിരി പൊട്ടിപ്പോയത്. ആർക്കത്ര വെപ്രാളം പരിവേഷം? വേറെ ആർക്കാ? എന്റെ ശ്രീമതിക്ക്. ഈ ചേച്ചിയുടെ കൂടെ നമ്മുടെ കല്ലു വരുന്നെന്ന് കേട്ടപ്പോ മുതല് അവള് മുഖം എടുത്ത് ഏറ്റിപ്പിടിച്ചോണ്ട് നടക്കുക. എന്തെങ്കിലും അവളെ കുറിച്ച് പറഞ്ഞാ കുത്താൻ വരുന്ന പശുവിന്റെ പോലെ അവളുടെ നോട്ടവും ഭാവവും. എടാ, നിന്റെ ശ്രീമതിക്ക് മാത്രമല്ല, എന്റെ ശ്രീമതി ഇടം തിരിച്ചില്ല. നാളെ എന്തോ ഭയങ്കര സംഭവം നടക്കുന്നു മട്ടില്ല, ചോദ്യം അന്വേഷണങ്ങളൊക്കെ. അപ്പൊ കുശുമിന്റെ കാര്യത്തില് അപ്പോഴത്തെ മോശമല്ലേ? എവിടെ, രണ്ടുപേരും ഡിഗ്രിക്കാരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അസൂയക്കും കുശുമിനും കുറവൊന്നുമില്ല. നാളെ ഇനി എന്താകുമെന്ന് കണ്ടറിയണം. അത് നേരെ. സത്യത്തിൽ നമുക്കിതുപോലെ എന്തുമാത്രം ബന്ധുക്കളുള്ളതാ. നമ്മുടെ കുടുംബത്തിന്റെ കാലം നിറയപ്പോ
എല്ലാരും ഒഴിഞ്ഞു മാറി അല്ലേ? അതേടാ, അച്ഛൻ പോയതോടെ എല്ലാം തീർന്നു. കുടുംബ വീട് നമുക്ക് അവകാശപ്പെട്ടതാണെന്നും മറ്റോ ബാലേട്ടൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അവിടെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ഹരിയേട്ട? ആര് താമസിക്കാൻ? ആരുമില്ല. അത് നമ്മുടേതാണെന്നാ അമ്മയുടെ വിശ്വാസം. ഇടയ്ക്ക് ഇതിനെപ്പറ്റി ബാലേട്ടനോട് ഞാൻ തിരക്കിയപ്പോ ഒന്നും വിട്ടു പറയാതെ ബാലേട്ടൻ വിഷയം മാറ്റി. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. ഓ, അതുദ്ദേശിച്ചാണോ കടയിൽ വെച്ച് കേസും വഴക്കൊക്കെ ആയില്ലെന്ന് വലിയേട്ടൻ പറഞ്ഞത്? അറിയില്ല. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നമ്മളോട് പറയേണ്ടതായിരുന്നല്ലോ. ഇപ്പൊ അച്ഛനുണ്ടായിരുന്നപ്പോഴും ഇല്ലാതായപ്പോഴും നമ്മളോട് കൂടപ്പിറപ്പ് സ്നേഹമുള്ളത് ഇച്ചേച്ചിക്ക് മാത്രമാ. നാളെ എന്തായാലും അവരെത്തുന്നതോടെ ആകെ ഒരു ഓളമായിരിക്കും. വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാത്തിരിക്കാന്ന് പറയുന്നതും ഒരു സുഖമുള്ള കാര്യ അല്ലേ ഹരിയേട്ടാ? ശരിയാ. എന്താപ്പോ രണ്ട് പേരും കൂടി ഉമ്മാർ തിരിപ്പുണ്ട്. മുറപ്പെണ്ണിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും. അതെ, ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്ത. കാനഡ അപ്പച്ചയും കല്ലും വരുമ്പോ എവിടെ കിടത്തും? മുമ്പൊക്കെ അവര് വരുമ്പോ ഈ രണ്ടു മുറി ഒഴിവായിരുന്നല്ലോ. ഹോളില് കിടത്താൻ എന്തായാലും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ. അതേപറ്റി ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. ഈ മുറിയേക്കാളും വലുതാ ഞങ്ങളുടെ മുറി. രണ്ടും കൂടി അതിനകത്തിടിച്ചാറി കിടക്കുമെന്ന എന്റെ പേടി. അതോ ഇനി ഇങ്ങോട്ടായിരിക്കുമോ? ഞങ്ങളും ബന്ധുക്കളാണല്ലോ. എനിക്കാണെങ്കിൽ അവരെ ഒന്നും കണ്ട ഒരു ഓർമ്മയില്ല. ഇതൊരു വലിയ പ്രോബ്ലം തന്നെ ആയിരിക്കും, നോക്കിക്കോ. ഇതെന്താ അഞ്ചു ഒരു പാക്കറ്റ്? ഇത് പുന്നാര കല്ലൂസിനെ പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഗിഫ്റ്റാ. കുപ്പിവളയും ഹലുവയും. ഹലുവയോ? കല്ലൂന് ഹൽവ വലിയ ഇഷ്ടത്ര. എന്നോട് തൊട്ടു പോരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹൽവ നമുക്ക് എടുത്ത് തിന്നാ. കുപ്പികളെ പിടിച്ചാലേ? വേണ്ട വേണ്ട, എന്നാലും ഇവിടെ കലഹം നടക്കും. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനാണെങ്കിൽ ദേഷ്യം സഹിക്കാതെ ഹൽവ എനിക്ക് ഇഷ്ടമല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഹരി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവൻ വിവരം അറിയും. ഉള്ള മനസ്സമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. ആരുടെ മനസ്സമാധാനം പോവാൻ പോന്നെ നമുക്ക് കാണാം. നീ കിടക്കഞ്ചു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചിയും കല്ലുമോളും വരുന്ന കാര്യം അറിഞ്ഞതോടെ എല്ലാവരും നല്ല സന്തോഷത്തിലാ ബാലേട്ട. ആകെ സന്തോഷത്തോടെ കാത്തിരിക്കാവുന്ന ബന്ധുക്കള് അവര് മാത്രല്ലേ ഇപ്പൊ ഉള്ളു. അവരെത്ര ദിവസം ഉണ്ടാവുന്ന വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വരട്ടെ ആദ്യം. ഒറ്റ കാര്യത്തിലേ ഉള്ളു ടെൻഷൻ. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു ഓരോന്ന് ചോദിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോ പരിചയത്തിലുള്ള ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ആവുന്നത് നോക്കിയതല്ലേ? അത് ശരിയാ. ഇത്തവണയും നിർബന്ധം പിടിക്കാൻ സാധ്യതയുണ്ട്. എന്താ ബാലേട്ടൻ ആലോചിക്കുന്നു? അല്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അന്നത്തെ തോന്നലിന് വരും വരായികളെ കുറിച്ച് ഓർക്കാതെ ഓരോന്ന് പറയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വേവലാതിപ്പെടണ്ട. ഹരിയുടെയും ശിവന്റെയും മക്കളെ നമ്മളല്ലേ വളർത്താൻ പോണെ, പിന്നെന്താ? അങ്ങനെ വാർത്തയ്ക്കും ബാധിച്ചവരെ പോലെ ചിന്തിക്കണ്ട. വൈകിട്ടൊന്നുമില്ല, ഇനിയും ആവാം. എന്താവാം? നമുക്കൊരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാലോ? തമാശ പറയാതെ ബാലേട്ട. തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എല്ലാവരും അങ്ങനെ ഒരു മുഹൂർത്ത സ്വപ്നം കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. വയസ്സംകാലത്ത് ഓരോരോ ബോധോദയം. ബാലേട്ട് വന്ന് കിടക്കാൻ നോക്ക്. അതെ, അതിന് ആര് പറഞ്ഞു വയസ്സായെന്ന്? മതി ബാലേട്ടാ, ആ വിഷയം വിട്ടേറെ. നമുക്കതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കത് ആലോലിക്കാനും കൊഞ്ചിക്കാനും ഹരിയുടെയും ശിവന്റെയും കുഞ്ഞുങ്ങൾ വരും. നമുക്കവര് മതി. ഇയാളിതൊക്കെ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാണോ, അതോ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് കരുതി പറഞ്ഞതാണോ? ഇനി ഇതോർത്ത് അവിടെ ഇരുന്ന് മഞ്ഞ കൊള്ളണ്ട.
എണീറ്റ് വാതിലടച്ച് വന്ന് കിടക്കാൻ നോക്ക്. നീതൊരു ഉറങ്ങിയില്ലേ? കണ്ട മനസ്സിലാവില്ലേ? ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഞാനിപ്പൊ നിങ്ങക്ക് വെറും ചുമ്മയാണല്ലോ. നല്ല ദേഷ്യത്തിലാണല്ലോ. നീ അലുവെടുത്ത് തിന്നില്ലല്ലോ. അലുവ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓർക്ക് വേണോ? എടി കുശുംബി, ഒരു അലുവ. പക്ഷേ കല്ലൂന് അലുവ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ട് എനിക്കും ഇഷ്ടം. എന്നാ നീ ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. നിങ്ങൾ ഉറങ്ങ. എനിക്കിന്ന് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? നാളെ അവള് വരുന്ന കാര്യം ഓർക്കുമ്പോ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരിക. അപ്പൊ പിന്നെ എങ്ങനെ ഉറക്കം വരാന്? ഓരോരോ കാര്യങ്ങളെന്ന് പറഞ്ഞാ എന്ത് കാര്യങ്ങളാ? പഴയ ഓരോരോ കാര്യങ്ങളെ. ഓഹോ, മുറപ്പെണ്ണിനെ കുറിച്ച് ഓർക്കാനും മാത്രം അത്രയും കാര്യങ്ങളുണ്ടോ? എന്ന് മുതലാ നിങ്ങൾക്ക് ഇഷ്ടം? അത് കുഞ്ഞു മുതലേ ഇഷ്ടമാ. എന്നെ പറ്റി നിനക്കറിയാലോ, രാവിലെ കടയിൽ പോവും, രാത്രി വരും, കടന്നുറങ്ങും, വീണ്ടും രാവിലെ കടയിൽ പോവും. ഈ കട കടാന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാറില്ല, ടെൻഷൻ ആവാറുമില്ല. അങ്ങനെയുള്ള ഈ ഞാൻ ഇത്ര കാര്യമായിട്ട് കാത്തിരിക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രമാ, കല്ലൂന് വേണ്ടി. ഈ മനുഷ്യന് നാണോ ഇല്ല ഇങ്ങനെയൊക്കെ പറയാൻ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവളെ. അവളുടെ ചിരി ഭയങ്കര ഇഷ്ടമാ. അവളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. വേണം, നീ ഒന്നും ചെയ്യണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടിരുന്നാ മതി. പിന്നെ പുഴയിൽ നീന്താൻ പഠിപ്പിച്ചത് ഞാനാ. അതൊക്കെ ഒരു കാലം. എന്തായാലും കല്ല് വരെയല്ലേ, ഒക്കെ തിരിച്ചു വരും. ഓരോന്ന് ഓർത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കണ്ടില്ലേ? എന്റെ അടുത്തൊന്ന് ചിരിക്കാൻ പോലും എന്തൊരു വിമിഷ്ടമാ. ഇപ്പൊ എപ്പ നോക്കിയാലും എളിച്ചോണ്ടിരിക്കും. അവളെ കുറിച്ച് മാത്രമേ ഉള്ളൂ സംസാരം. കുറച്ചുകൂടെ ഉറക്ക പറഞ്ഞ എനിക്കൂടെ കേൾക്കായിരുന്നു. കേൾക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പൊ അതൊക്കെ പറഞ്ഞത്. എന്ന് നീ പറഞ്ഞു? ഞാൻ എന്റെ കല്ലൂനെ സ്വപ്നം കണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. പതിനൊന്ന് മണി ആയതേ ഉള്ളൂ, നേരം വിളിക്ക, ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ. ഉറങ്ങാതെ കാത്തിരിക്കേ നിങ്ങളുടെ പുന്നാര കല്ലൂസന്. ഏയ്, അത് ശരിയാവില്ല. ഉറക്കം ഒളിച്ചിരുന്ന കണ്ണും മുഖം ഒക്കെ കരിവാളിക്കും. കല്ലു കണ്ടാൽ എന്ത് വിചാരിക്കും? അതുകൊണ്ട് നല്ലതുപോലെ കിടന്നുറങ്ങിട്ട് കാത്തിരുന്നോളാം. ഇങ്ങനെ എന്തോന്ന് കണ്ടു പൊടിക്കണതും. എന്റെ കല്ലു, എനിക്ക് വയ്യ. അയ്യോ, ഉറക്കവും വരുന്നില്ലല്ലോ. ഈ കല്ലൂരെ കൂടെ ഞാൻ തോറ്റു. ഇങ്ങനെ വല്ല അസുഖം പിടിവെട്ടോ. അതെ, ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. ഇങ്ങനെ ഇരിക്കപ്പുറതി ഇല്ലാതെ കാത്തിരിക്കണേലും ഭേദം പാലക്കാട് വരെ പോയി കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? അത് കൊള്ളാം, ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ കടയിൽ കുറച്ച് ജോലി തിരക്കുണ്ടായി പോയി. ഇല്ലെങ്കിൽ പാലക്കാട് പോയി ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു വന്നേനെ. അയ്യോ, ചിരിക്കണമുണ്ടോ കുട്ടി? കല്ലുകുട്ടി, ഞാൻ തന്നെ മിക്കവാറും കൊല്ലും. ഇന്നായിപ്പോ ഉറക്കവും വരുന്നില്ലല്ലോ. ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തോളാം. അതല്ല, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത്? അവള് ഭയങ്കര ദേഷ്യക്കാരിയാ. നീ വേണം അവളെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കാൻ. അവൾ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ചെയ്തു കൊടുക്കണം. ഇവിടെ നമ്മള് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് വേണം തിരിച്ചു പോവാൻ. അത് നീ നോക്കിക്കൊള്ളണം. ഇവളൊക്കെ കറക്റ്റായിട്ട് ചെയ്യോ എന്തോ. കല്ലു, കല്ലുകുട്ടി, അവളെ ഞാൻ നോക്കണോ അല്ലേ? അവളുടെ ദാസിയെ പോലെ പറയണതൊക്കെ ചെയ്തു കൊടുക്കണോ അല്ലേ? മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകണോ അല്ലേ? എല്ലാം ചെയ്തു കൊടുക്കാം ഞാൻ. അവളിങ്ങോട്ട് വരട്ടെ. മേലിൽ ഈ പടി കടന്ന് വരാത്ത മട്ടില്
നിറച്ചു കൊടുത്തു വിട്ടോളാം ഞാൻ. ലൈറ്റ് ഓഫ് ചെയ്യ്. സ്വപ്നം കണ്ട് ഉറങ്ങാനും സമയമില്ലേ? അഞ്ജു, ഞാൻ എന്തിനാ ബാലേട്ടൻ വിളിച്ചേ നോക്കട്ടെ. നീ ആ മോരുകറി ഒന്ന് തളിച്ചു വെച്ചേക്കണേ. കറികളൊക്കെ നിങ്ങൾ ഒന്നുകൂടൊന്ന് രുചിച്ച് നോക്കിയേക്ക്. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലേ ശിവന് ദേഷ്യം വരും. ഇനി പോരാ. ദേവിച്ചി, ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോവാമോ? ഞാൻ വന്നിട്ട് നോക്കാം. ആകപ്പാടെ വരുന്ന രണ്ടേ രണ്ട് പേരാ. അതിനെന്തൊക്കെ ഒരുക്കങ്ങളാ? ഏതോ അമ്മ മഹാറാണി മോളാ വരുന്നെന്ന് തോന്നുന്നു. അപ്പോ നീ ചെന്ന് മോര് തളിക്കാൻ മുറ്റത്തുനിന്ന് കുറച്ച് ഫ്രഷ് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാമോ? അടിയൻ, ദേ ഇപ്പൊ കൊണ്ടുവരാ. ഇനി മോര് തളിച്ചതിൽ കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്. അമ്മ മഹാറാണിക്ക് മോൾക്കും അനിഷ്ടമൊന്നും തോന്നണ്ട. എന്റെ ഭഗവതി, പായസത്തിന്റെ കൂട്ടൊക്കെ ശരിയായി കാണുമോ എന്തോ? ഇവിടെ വെറുതെ നിൽക്കുകയാണല്ലേ? സൂപ്പർവൈസർ വന്നല്ലോ. ഞാൻ പറഞ്ഞ ചമ്മന്തി ഉണ്ടാക്കിയോ? എന്തായി, പാചകം കഴിഞ്ഞോ? അവര് വരാൻ നേരമായി. ഓ, വന്നോട്ടെ വന്നോട്ടെ. അടിയൻ എല്ലാം കാലാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാ? പാചകമൊക്കെ റെഡിയായി കഴിഞ്ഞു. മോരും കൂടി തളിച്ച തീർന്നു പറഞ്ഞതാ. എന്താ ഒരു പുച്ഛം പോലെ, ഒരാക്കിയ ഭാവം. എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ല. എടോടെ, കറികളൊക്കെ നോക്കട്ടെ. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് കലുവിന് കൊടുക്കാം. ഇതായിരുന്നു സാമ്പാർ. സാമ്പാറിന് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകുക. വലിയടത്ത് ഉണ്ടാക്കിയായിരിക്കും അല്ലേ? അപ്പൊ എല്ലാം രുചിച്ചു നോക്കണമെന്നില്ല, ഒക്കെ പാകമായിരിക്കും. ഇതുപോലെ മുമ്പ് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ടേസ്റ്റ് നോക്കാൻ വന്ന് കണ്ടിട്ടില്ലല്ലോ. ഇന്നേ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ? ഇതെന്താ? പായസോ? ആരാ ഉണ്ടാക്കിയത്? ഞാനാ ഉണ്ടാക്കിയ. വേറെ സ്പൂണിങ് എടുക്ക. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഇച്ചേച്ചിക്കും കല്ലൂനും പായസം എന്ന് വെച്ചാൽ ജീവന. പ്രത്യേകിച്ച് എന്റെ കല്ലൂന്. എന്റെ കല്ലുവാ? എന്തായാലും പായസം അടിപൊളി. അപ്പൊ എല്ലാം റെഡിയായി. ഇനി വാഴയില. ഞാനെ വാഴയില വെട്ടിയിട്ട് വരാം. പായസം എന്ന് വെച്ചാൽ രണ്ടാൾക്കും ജീവനാത്ര. പ്രത്യേകിച്ച് കല്ലൂന്. പായസം അടിപൊളിയായിട്ടുണ്ടെന്നല്ലേ? ഇന്ന് പൊളിച്ചടുക്കി തരാ ഞാൻ. കൊല്ലൂര് പായസം ഇഷ്ടമല്ലേ? കുടിപ്പിച്ച് തരാ ഞാൻ.
എന്നോടാ കളി. ഇവളെന്തായി കാണിക്കുന്നെ? നന്നായിട്ട് ഇളകിക്കോ. എന്താ അപ്പു, നീ എന്തായി ചെയ്യുന്നേ? അതെ, സൂപ്പർവൈസർ ശിവൻ തമ്പുരാൻ വന്ന് കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം കറക്റ്റ് പാകമെന്ന് പറഞ്ഞു. പായസം സൂപ്പർ ആണെന്ന് പറഞ്ഞു. പക്ഷേ മധുരം കുറച്ച് കുറഞ്ഞു പോയോന്നൊരു സംശയം. അതുകൊണ്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് കലക്കിയതാ. പഞ്ചസാരയോ? പഞ്ചസാര ഇതുപ്പല്ലേ? അയ്യോ, ഈ ഉപ്പായിരുന്നോ? അയ്യോ ശേ, അബദ്ധം പറ്റിപ്പോയല്ലോ, മാറിപ്പോയല്ലോ.